മൂന്ന് കാര്യങ്ങളാണ് അജോ ചെയ്തത്. ഒന്ന്, ബൈബിള് തൊട്ട് സഭയുടെ വിശ്വാസം ഔദ്യോഗികമായി ഏറ്റുപറഞ്ഞു. രണ്ട്, സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ സ്വീകരിച്ച് അതുപോലെ സഭ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കില്ല. ഇനി അജോടെ ദേവിശാസ്ത്രവും തത്വശാസ്ത്രവും ഫിലോസഫിയും ഒന്നുമില്ല, സഭ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാനാ. ഞാൻ പേടിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണ്? സഭാധികാരികളെ, മാർപ്പാപ്പയെ, മേജർ ആർച്ച് ബിഷപ്പിനെ, പിന്നെ അജോയുടെ കാര്യത്തിലാണെങ്കിൽ രൂപതാച്ചന്മാരാണെങ്കിൽ രൂപതയുടെ മെത്ര തന്നെ, സന്യാസാച്ചന്മാരാണ്, ഞാൻ എവിടെ ജോലി ചെയ്യുന്നുവോ അവിടുത്തെ രൂപതാധ്യക്ഷന്റെ മെത്രാനെ അനുസരിക്കും. ഇത് മനസ്സിലായിട്ട് തന്നെയാണുള്ള കൈവച്ചല്ലേ. ഈശോ പിതാവായ ദൈവത്തിനാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ചത്. അതുകൊണ്ടാണ് പൗരസ്ത സുറിയാൻ സിറിയ നമ്മുടെ ആരാധനാക്രമത്തിൽ അങ്ങോട്ട് പിതാവിലേക്ക് നോക്കിയിട്ടാണ് ഈശോ ബലിയർപ്പിച്ചത്. ഈശോയുടെ കൂടെ വൈദികരും ബലിയർപ്പിക്കുന്നത് കൂടുതൽ അർത്ഥവത്താകുന്നത്. മിശിഹായിൽ പ്രിയ അജോ, മാതാപിതാക്കളായ ഫ്രാൻസിസ്, ആനി, അനക്സ് കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട ഫ്രാൻസിസ്കൻ കപൂച്ചിൻ ഓർഡറിലെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, കുണ്ടൂർ ഇടവകക്കാരെ, അജോയുടെ ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, അജയോട് ഇന്ന് കാലത്ത് ഞാൻ കുറേ ചോദ്യം ചോദിച്ചു. പക്ഷെ ചോദിക്കാത്തൊരു ചോദ്യം പരസ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുക. അജോ ജീവിതത്തില് ഇപ്പോ 33-35 വയസ്സുണ്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം ഏതാ? 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ ലിവൻ അച്ഛൻ്റെ കൂടെ തൃശ്ശൂര് മൈനസ് മിനാരി പോയി. പക്ഷെ അവിടെ ചെന്നപ്പോ അജയുടെ മനസ്സിലുണ്ടായത് കാറ്റിസം പഠിപ്പിക്കാൻ വന്ന ഒരുവിധം കറുപ്പുള്ള ചമ്മാച്ചന്മാരുടെ കെട്ടും കളറും ഒക്കെയാ. അപ്പോ പിന്നെ അവിടെ ചേരാതെ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞപ്പോ അവിടെ വന്ന റീജൻസിയുള്ള ചില ചമ്മാച്ചമ്പ ബ്രദേഴ്സ് ഇവിടേക്ക് കാറ്റിങ്സ് പഠിപ്പിക്കാനൊക്കെ വന്നു. അവരെ കണ്ടപ്പോൾ അവരുടെ കൂടെ പോകാൻ തുടങ്ങി തോന്നി. അങ്ങനെ കപ്പുവച്ചു സമൂഹത്തിൽ ചേർന്നു. എന്നിട്ട് 13 കൊല്ലത്തോളം പഠിച്ചു. 2014 ആദ്യവ്രതം എടുത്തു. അത് ആഗ്രഹിച്ച കാര്യമാണ്, നന്നായിട്ട് ആഗ്രഹിച്ചു. 2023 നിത്യവ്രതം എടുത്തു. ഫ്രാൻസിസ് അസീസിയെ പോലെ അച്ഛനാവണമെന്ന് ആഗ്രഹിച്ചല്ല, ഡീക്കനാവണമെന്ന്, അങ്ങനെ ഡീക്ക് മാത്രമായ മതി എന്ന് ആഗ്രഹിച്ചിട്ടില്ല. ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം ഇന്നത്തെ ദിവസമാണോ സംഭവിച്ചു? ഈ അജോയെ കുറിച്ച് ഫ്രാൻസിസിനും ആനിക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ആഗ്രഹം എന്താ? അനക്സ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അജോയോ ഈ ദിവസത്തിനല്ലേ ആഗ്രഹിച്ച്? മുണ്ടൂർ ഇടവകക്കാരാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായി വികാരിച്ചിന്റെ നേതൃത്വത്തിൽ നന്നായി തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത പട്ടത്തിന്, ഇനി അടുത്ത പട്ടം എന്താണ് ആവോ? ഇനി 6 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങളൊക്കെ ആഗ്രഹിച്ചതാണ് ഈ ദിവസം കാണാൻ. പക്ഷെ അജോയോട് ഒരു ചോദ്യമുണ്ട്, ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം ഏതാ? അത് നിങ്ങളുടെ എല്ലാവരോടാണ്. ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് റെക്ടറേച്ചർ കൂടെ ഉള്ളപ്പോൾ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. എന്നാലും റെക്ടറേച്ചറിന് അടക്കമാണ് ചോദ്യം. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാൻ ഏറ്റവും അധികം അത്യധികം ആഗ്രഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ഏതാ? ഈ ആഗ്രഹം കൊണ്ട് മത്തായി സുവിശേഷത്തിലെ 16-17-20 അധ്യായങ്ങളിൽ യേശു പറഞ്ഞു, എനിക്ക് ജെറൂസലത്ത് പോകണം, എനിക്ക് ജെറൂസലത്തിൽ 3 പ്രാവശ്യം പറഞ്ഞു ജെറൂസലത്തേക്ക് പോകണമെന്ന്. പാട്ടുകാരെ, ഈശോ ഏറ്റവും അധികം ആഗ്രഹിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 22:15 ഏതാ? അജോ ആഗ്രഹിച്ചത് തലയാട്ടി പറഞ്ഞു ഇത് തന്നെയാണ്, ഇന്നത്തെ ദിവസമാണ്.
ഇന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ഈശോ പറഞ്ഞത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാ? ഇന്ന് ഇന്ന് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ഏറ്റവും അധികം ആഗ്രഹിച്ചു. എന്താണ് യേശു ഏറ്റവും അധികം ആഗ്രഹിച്ചത്? മത്തായി 16:17-20 പറഞ്ഞ എനിക്ക് ജെറൂസലത്ത് പോകണം, പീഡകൾ സഹിക്കണം, മരിക്കണം, എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പ്. 3 പ്രാവശ്യത്തെ പീഡാനുഭവ പ്രവചനങ്ങളൊക്കെ പറഞ്ഞു. എന്തിനാണ് യേശു ഭൂമിയിലേക്ക് അവതീർണനായത് എന്ന് യേശുവിന്റെ ജന്മവേളയിൽ ജനിച്ച ഉടനെ തന്നെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് പോലെ, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശു വന്നിരിക്കുന്നത്, ഈ ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ, മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ, പീഡകൾ സഹിക്കുക, മരിക്കുക, ഉയർത്തെഴുതുക. അങ്ങനെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകാൻ വന്ന യേശു, മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വന്ന യേശു എന്താ ഇങ്ങനെ ഏറ്റവും അധികം ആഗ്രഹിക്കുക? ഇന്ന് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചു. പെസഹായിക്കായി ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേ ദിവസം പെസഹായി സഹിയോൻ ഊട്ടുശാലയിലേക്ക് കയറി. ആ സഹിയോൻ ഊട്ടുശാലയുടെ ഒരു മറുരൂപമാണ് ഇന്ന് ഇപ്പം ഈ മുണ്ടൂര് കർമ്മല മാതാവിന്റെ ദേവാലയം. അവിടെ പഴയ നിയമ പാരമ്പര്യം അനുസരിച്ച് രക്ഷാകർമ്മത്തിന്റെ, ഈജിപ്തിൽ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ രക്ഷാകർമ്മത്തിന്റെ ഓർമ്മ കുഞ്ഞിന്റെ ചോദ്യത്തിന് ഉത്തരമായി അവിടെ കാരണവർ പറയുന്നുണ്ട്. അവിടെ വെച്ചാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 13 പുതിയ കൽപ്പന പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന, ദൈവത്തിന്റെ വചനം, സത്യത്തിലെ ഈ പുതിയ നിയമം തന്നെ അവിടെ നൽകുന്നത്. അവിടെ വെച്ചാണ് കാല് കഴിക്കുന്ന ശുശ്രൂഷയുടെ മാർഗങ്ങൾ നൽകിയത്. അവിടെ തന്നെയാണ് ആ സഹ്യോൻശാലയിലാണ് പൗരോഹിത്യം സ്ഥാപിച്ചത്. അവിടെ തന്നെയാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അവിടെ വെച്ചാണ് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ സഭയ്ക്ക് ആരംഭം കുറിച്ചത്. അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത്. ഇതെല്ലാം ഇവിടെ നടക്കുക. അജോ, നീ ഇന്ന് യേശു ഏറ്റവും അധികം ആഗ്രഹിച്ച കുർബാനയാകുക. ഏറ്റവും അധികം ആഗ്രഹിച്ച കുർബാന. കുർബാന എന്ന വാക്കിന്റെ അർത്ഥം, സുറിയാനി വാക്കിന്റെ അർത്ഥം എന്താ? കുർബാനയ്ക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അത് ലൂക്കായ 22:19 വായിക്കുന്നത് പോലെ, അത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞ ഓർമ്മയാചരണമാണ്. യേശു എന്ത് ചെയ്തുവോ അത് ലോകാവസാനം വരെ തുടരാനുള്ള യേശുവിൻ്റെ ആ വലിയ ദീർഘവീക്ഷണത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ ഓർമ്മ യാഥാർത്ഥ്യവൽക്കരിക്കുകയാണ് ഇവിടെ. അതിന് നന്നായി തന്നെ ഒരുങ്ങി യേശു, ഏറ്റവും അധികം ഒരുങ്ങിയത്. മുണ്ടുകാരെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പള്ളി ഇത്രയും മനോഹരമായിട്ട് ഒരുക്കിയത്? പള്ളി തന്നെ വളരെ മനോഹരം. ഇന്ന് പിന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ നോക്കിയപ്പോൾ അമ്മാമാര് മേക്കാമോദരൊക്കെ ഇട്ട് വരണം കണ്ടപ്പോൾ എന്താ ഒരുക്കം? എന്താ പറയുക, ബാൻഡും ഡാൻസും പിങ്കാരിമേളം എല്ലാം കൂടി ഗംഭീര, പാട്ടുകാരാണെങ്കിൽ അത് സുന്ദരമായിട്ട് പാടുകയും ചെയ്യുന്നു, ഗംഭീരമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഈശോയും ഒരുങ്ങി. ലൂക്കായുടെ സുവിശേഷം 22 12 വാക്യം എന്താണെന്ന് അറിയാമോ? താൻ ഒരുക്കിയ ആ ശാലയുടെ വിശേഷണങ്ങൾ എന്താ? ജനിച്ചത് കാലിത്തൊഴുത്തില്, മരിച്ച കാല് കുരിശും, അടക്കിയത് മറ്റൊരാളുടെ കല്ലറയില്. അങ്ങനെയുള്ള ഈശോ ഈ പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന്, പൗരോഹിത്യ സ്ഥാപനത്തിന്, അത് കഴിഞ്ഞ് പിന്നീട് പരിശുദ്ധാത്മാവൻ അയക്കുന്ന ആ സഹിയോൻ ചാട്ടയെ ലൂക്കായ 22:12 വിശേഷിപ്പിക്കുന്നത് എന്താ? അലങ്കരിച്ച വലിയ മാളിക. അലങ്കരിച്ച ഇതാണ് മുണ്ടൂര് പള്ളി നിങ്ങൾ മനോഹരമായി ഒരുക്കിയത്.
അവിടെ എന്ത് ചെയ്യാനാ പോണേ? യേശു സ്ഥാപിച്ച, മനുഷ്യനെ രക്ഷിക്കാൻ സ്ഥാപിച്ചത് എന്തോ അത് ലോകാവസാനം വരെ തുടരാൻ വേണ്ടി പുതിയ നിയമം നൽകി, ശുശ്രൂഷയുടെ അടയാളം നൽകി, പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ, പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ. ഇവിടെ അജോ അജോ മറ്റൊരു ക്രിസ്തു ആകയാണ്. ഈ കുർബാനയിലെ വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് 3 പ്രാവശ്യം പാടുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താ? യേശുവിൻ്റെ മനുഷ്യാവതാരം. ഇന്നത്തെ 3 വായനയിലെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 5 അധ്യായത്തിൽ നിന്ന് ഇപ്രകാരം വായിച്ചു: ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പാപപരിഹാരാർത്ഥം ബലികളും കാഴ്ചകളും അർപ്പിക്കാൻ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ ജനിക്കുക. ഇന്നൊരു ജനനമാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഓർമ്മിച്ച് കുർബാന തുടരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ജനനം. ഫ്രാൻസിസിൽ നിന്ന്, ആനിയിൽ നിന്ന് ജനിച്ച കാര്യം ഓർത്തിട്ടുണ്ട്. ഇന്ന് മുണ്ടൂര് ഇടവകയിൽ എത്രാമത്തെ വൈദികന? 15 ആണെന്ന് തോന്നുന്നു അല്ലേ. വൈദികൻ ജനിക്കുക. നീ എൻ്റെ പ്രിയപുത്രനാണ്, സങ്കീർത്തനം 2:7 വായിക്കുന്നു. നീ എൻ്റെ പ്രിയ, നീ എനിക്ക് പ്രിയങ്കരനാണ്, നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അജോ ഒരു പുതിയ ജനനത്തിലാണ്. അജോയുടെ മുടി മുറിക്കണ കണ്ടപ്പോൾ അമ്മ ഒന്ന് നോക്കണം കണ്ടു, ഇതെന്തത്, ഈ ഇത്ര നല്ല മുടി മുറിച്ച് കളയേ. എഫേസിയർക്കെഴുതിയ ലേഖനത്തിലെ 4 അധ്യായം 22 മുതൽ 24 വരെ വാക്യങ്ങളിൽ നീ നിൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക. അതുകൊണ്ട് പറഞ്ഞു, നീ നിൻ്റെ പഴയ മനുഷ്യൻ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇന്നു മുതൽ നീ പുതിയ മനുഷ്യനാ, നീ മറ്റൊരു ക്രിസ്തുവാ, നിന്റെ ഐഡൻറ്റിറ്റി മാറി, നീ പുരോഹിതനായി ജനിക്കുകയാണ്. അതുകൊണ്ട് ജനിച്ചു കഴിഞ്ഞാൽ എന്തിനാ ഈശോ ജനിച്ചത്? മാർക്കോസിന് സുവിശേഷം 1:15 പറഞ്ഞു, എന്താ സമയം? സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അപ്പോൾ മുതൽ അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ അജോ നിന്റെ കയ്യിൽ സുവിശേഷം എടുത്തു തരും. എന്നിട്ട് പറയാൻ പോകുന്നത് എന്താ? നീ സുവിശേഷമാകണം, നീ സുവിശേഷയാകണം, നീ സുവിശേഷമാകണം, നീ സുവിശേഷം കൊടുക്കണം, നീ നിന്റെ ജീവിത നിയമമാകണം. അത് പ്രസംഗിക്കില്ല, സ്ഥാനത്തും അസ്ഥാനത്തും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ശ്രദ്ധിച്ചോളൂ. കാറോസൂസ്, ഇന്നത്തെ കാറോസൂസ് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. അതിൽ മുഖ്യമായി യേശുവിൻ്റെ വചനം പ്രഘോഷിക്കാൻ മത്തായിയുടെ സുവിശേഷത്തിൽ 10 അധ്യായത്തിൽ 1-2 വാക്യങ്ങളും ഞാൻ ഇടയ്ക്ക് ദൈവവിളിയുടെ കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. 1 വാചകത്തിലെ 12 ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു, 10 സുവിശേഷം 2 വാക്യത്തിൽ 12 അപ്പസ്തോലന്മാരെ കുറിച്ചു. ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും, ശിഷ്യനായിരിക്കുന്നത് കൂടെയായിരിക്കുന്ന സന്യാസം കർത്താവിൻ്റെ കൂടെയായിരിക്കുന്നതിലാണ് മൂന്നൽ കൊടുക്കുന്നത്. അതല്ല ഓർമ്മ വേണം കേട്ടോ, ചിലരൊക്കെ ഓടി നടക്കണ കാണുമ്പോൾ അത് എവിടേക്കാണെന്ന് സംശയമൊക്കെ തോന്നിയിട്ടുണ്ട്. കൂടെയായിരിക്കും, തപസ് ചെയ്യുന്നതിനാണ് ഊന്നൽ. അത് കഴിഞ്ഞ് ഓരോ സമൂഹത്തിൻ്റെയും സിദ്ധിക്കനുസരിച്ച് അയക്കപ്പെടുക, അപ്പസ്തോലനാകുക. അതിനാ വിളിച്ചിരിക്കുന്നത്. ആരെ വിളിച്ച? അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ നേർച്ചയാണോ? അല്ല. അജോയുടെ ഇഷ്ടമാണോ? അല്ല. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1 വായനയിൽ മോശയെ വിളിച്ചത്, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എന്താണ്? നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, വിളിച്ചു, വിശുദ്ധീകരിച്ചു. എന്നിട്ട് 2 വയസ്സ് ഐസിയാസിനെ പറഞ്ഞയക്കുന്ന കാര്യമാ. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ വിളിച്ചപ്പോൾ നീ എന്താ പറഞ്ഞേ? സംശയമുണ്ടായി. 10 കഴിഞ്ഞപ്പോൾ സംശയം തോന്നി. അത് കഴിഞ്ഞ പിന്നെ ഒരു വിധം ഉറപ്പായി. എന്നാലും പിന്നെ സംശയിച്ചൊന്നും അറിയില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ വരുമ്പോൾ നീ ഇപ്പോൾ തന്നെ തിരുക്കർമ്മത്തിൻ്റെ മുമ്പിൽ, അജോ ബൈബിള് തൊട്ട് എൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തി, സഭയുടെ മുമ്പിൽ ഔദ്യോഗികമായിട്ട് മുട്ടുകുത്തി ബൈബിളിൽ കൈവച്ച് പറഞ്ഞത് എന്താ? 3 കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ എനിക്കത് പറയാൻ പേടിയാ.
ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണാവോ, എനിക്കിപ്പോൾ കുറേ പേടിയൊക്കെ അതിൻ്റെ കുറച്ചൊക്കെ. മൂന്ന് കാര്യങ്ങളാണ് അജോ ചെയ്തത്. ഒന്ന്, ബൈബിൾ തൊട്ട് സഭയുടെ വിശ്വാസം ഔദ്യോഗികമായി ഏറ്റുപറഞ്ഞു. രണ്ട്, സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ സ്വീകരിച്ച് അതുപോലെ സഭ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കില്ല. ഇനി അജോടെ ദേവിശാസ്ത്രവും തത്വശാസ്ത്രവും ഫിലോസഫിയും ഒന്നുമില്ല, സഭ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാനാ. മൂന്നാമത്തെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് പേടി. ഞാൻ പേടിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണ്? സഭാധികാരികളെ, മാർപ്പാപ്പയെ, മേജർ ആർച്ച് ബിഷപ്പിനെ, പിന്നെ അജോയുടെ കാര്യത്തിലാണെങ്കിൽ രൂപതാച്ചന്മാരാണെങ്കിൽ രൂപതയുടെ മെത്ര തന്നെ, സന്യാസാച്ചന്മാരാണ്, ഞാൻ എവിടെ ജോലി ചെയ്യുന്നുവോ അവിടുത്തെ രൂപതാധ്യക്ഷൻ്റെ മെത്രാനെ അനുസരിക്കും. ഇത് മനസ്സിലായിട്ട് തന്നെയാണുള്ള കൈവച്ചല്ലേ അനുസരിക്കും. ഈ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് കയറ്റിയത്, ഇനി കയറ്റാൻ പോകുന്നത്. അങ്ങനെ ദൈവവിളി വന്നപ്പോൾ എന്താണ് ചെയ്തത്? ലൂക്കായുടെ സുവിശേഷം 1:38 ഇതെങ്ങനെ അറി സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അജോ എങ്ങനെയാണ് അച്ഛനാവുക? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഉടനെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പോകുക, അത്യുന്നതിൻ്റെ ശക്തി ഈ അജോയുടെ മേൽ ആവസിക്കാൻ, അജോ മറ്റൊരു ക്രിസ്തുവായി മാറാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ ഈ കുർബാനയിൽ യേശുവിൻ്റെ രക്ഷാകര കർമ്മങ്ങൾ മുഴുവൻ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവാചകനാകുന്ന, പഠിപ്പിക്കുന്ന വ്യക്തി, പുരോഹിതനാകുന്ന, പരിശുദ്ധ കുർബാന തുടങ്ങി കൂനാശികൾ അർപ്പിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന വ്യക്തി, നല്ല ഇടയനായി നയിക്കുന്ന വ്യക്തിയായി തീരാൻ അജോയെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേചിക്കുകയാണ്. പക്ഷെ അതിന് കുരിശിവ് കയറാതെ പറ്റില്ല. ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസം, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ. അപ്പോൾ പരിശുദ്ധ കുർബാനയാകലിൽ ഈ പീഡാസഹനത്തിൻ്റെ, മരണത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ ഓർമ്മയാണ്. കുർബാനയിൽ എന്താ സംഭവിക്കുന്നത്? ആദ്യ ഭാഗം ഈ യേശുവിൻ്റെ ജനനത്തിൻ്റെയും പരിശുദ്ധ ജീവിതത്തിൻ്റെ ഓർമ്മയിൽ യേശു പഠിപ്പിച്ചതാണ്. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ സൂര്യ നമ്മൾ സീറോ മലബാർ ആരാധനാക്രമത്തിൽ ഇപ്പോൾ നവീകരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമാണ്. എന്താണ് ചെയ്യുന്നത്? ബലിയും വിരുന്നും എന്ന് നമ്മൾ പറയുന്നുണ്ട്. വത്തിക്കാൻ സുവനോദോസിന് ശേഷം ലത്തീൻ സഭ വിരുന്നിന് കമ്മ്യൂണിയൻ, കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ പൗരസ്ത്യ സഭകളെല്ലാം പറഞ്ഞു അതിൻ്റെ ബലി ബലിയുടെ അർപ്പണമാണ്, കുർബാനയാണ്. ഈശോ സമർപ്പിച്ച, മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി അർപ്പിച്ച അതേ ബലി അത് അർപ്പിക്കാനാണ്. ഞാൻ എറണാകുളത്തെ ഒരു പള്ളിയിൽ കുർബാന കഴിഞ്ഞ് കാറ്റിസം പഠിപ്പിച്ചു. ഒരു പ്രാവശ്യമേ പറ്റുള്ളൂ. അത് പഠിപ്പിച്ചു കഴിഞ്ഞ് കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു. മുണ്ടുകാരോട് ചോദിച്ചാൽ കപ്പുച്ചങ്കാരോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരാ ബലി അർപ്പിക്കണേ? ആരെയാ ബലിയർപ്പിക്കണേ? ആരോടാ ബലിയർപ്പിക്കണേ? എന്തിനാ ബലിയർപ്പിക്കണേ? ബലിയർപ്പണമാണല്ലോ. ആരാ ബലിയർപ്പിക്കണേ? അവര് പറഞ്ഞു, കാറ്റിസം പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു, ആരാ ബലിയർപ്പിക്കണേ? കുർബാനയിൽ ആരാ ബലിയർപ്പിക്കണേ? ആരാ കുർബാന എന്നത്? യേശുവിന്റെ, മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിൽ യേശുവിന്റെ ബലി അർപ്പണം. യേശു അപ്പമെടുത്ത് വിഴിഞ്ഞെടുത്ത് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. ബലിയർപ്പിക്കുന്നത് ഈശോയാണ്. ആ ഈശോയുടെ പ്രതിനിധിയായിട്ടാണ് ഈ അജയ്യൻ നിൽക്കാൻ പോകുന്നത്. ഇപ്പോ കേൾക്കുന്ന ഒന്നും നടക്കില്ല. ഒരു അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ കഴിയട്ടെ. അപ്പൊ ഈശോയായി മാറിയിട്ടാണ് ബലിയർപ്പിക്കുന്നത്. ഈശോയാണ് ബലിയർപ്പിക്കുന്നത്. ആരെയാ ബലിയർപ്പിക്കുന്നത്? ഇതെന്റെ അപ്പൊ ആരെയാ ബലിയർപ്പിക്കുന്നത്? തന്നെ തന്നെ. ഈശോയാണ് ബലിയർപ്പിക്കുന്നത്. കൂടെ അജോയും ബലിയർപ്പിക്കണ്ടല്ലോ അല്ലെ? കൂടെ നമ്മളെല്ലാവരും ബലിയർപ്പിക്കണല്ലേ. ഇനിയാണ് ചോദ്യം, ആരോടാ ബലിയർപ്പിക്കുന്നത്? ഈശോ ബലിയർപ്പിച്ചത് എവിടേക്ക്? അവിടെയാണ് ഈ തിരിച്ചലിന്റെ കുഴപ്പം.
ആരോടാ ബലിയർപ്പിക്കുന്നത്? ആർക്കാ ആർക്കാ ബലിയർപ്പിക്കുന്നത്? ആർക്കാണ് ബലിയർപ്പിക്കുന്നത്? ഈശോ പിതാവായ ദൈവത്തിനാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് സുറിയാൻ സിറിയ നമ്മുടെ ആരാധനാക്രമത്തിൽ അങ്ങോട്ട് പിതാവിലേക്ക് നോക്കിയിട്ടാണ് ഈശോ ബലിയർപ്പിച്ചത്. ഈശോയുടെ കൂടെ വൈദികരും ബലിയർപ്പിക്കുന്നത് കൂടുതൽ അർത്ഥവത്താകുന്നത് ഈശോയ്ക്ക്. അപ്പോ ഈശോ തന്നെ തന്നെ പിതാവിന് ബലിയർപ്പിച്ചു. എന്തിനു വേണ്ടി ബലിയർപ്പിച്ച്? മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, പാപപരിഹാരാർത്ഥം. അങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ പിതാവായി ദൈവം ചെയ്യുന്ന എന്താണ്? ഇത് സ്വീകരിച്ച് ഈശോ തന്റെ തന്റെ ശരീരരക്തങ്ങളായി പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ ഈ അപ്പവും വീഞ്ഞും മാറ്റി പിതാവിന് അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, അതാണ് പരിശുദ്ധാത്മാവിന്റെ ആവാസം, അതാണ് ഈ ഹോളി കമ്മ്യൻ. അപ്പോ പിതാവായി ദൈവം ചെയ്യുന്ന എന്താ? ഈ ഈശോയെ തന്നെ അപ്പത്തിന്റെ വീഞ്ഞിന്റെ രൂപത്തിൽ തിരിച്ചു നൽകലാണ്. ആ തിരിച്ചു നൽകുമ്പോഴാണ് അത് സ്വീകരിക്കലാണ്, കുർബാന സ്വീകരണം. അപ്പോഴാണ് ഈശോയോട് ചേർന്ന് നമ്മൾ ഒരു കമ്മ്യൂണിയൻ, കൂട്ടായ്മയായി തീരുന്നത്. ഇത് ഓർത്തിട്ടാണ് അതിന്റെ കുർബാന ഇതെല്ലാം പോവുക. ഇതെല്ലാ ദിവസവും ഓർക്കണം. അങ്ങനെ മറ്റൊരു ക്രിസ്തുവായി തന്നെ തന്നെ ഈശോയോട് ചേർന്ന് സമർപ്പിച്ച് ഈശോ തിരിച്ചു തരുമ്പോൾ പുരോഹിതനെ പിതാവായി ദൈവം ഈശോയായി ജനത്തിന് കൊടുക്കലാണ് പുരോഹിതൻ ഇന്നിവിടെ നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ അജോയെ പുരോഹിതൻ എന്ന നിലയിൽ ദൈവജനത്തിനായി സഭയ്ക്കായി വിട്ടുകൊടുക്കലാണ്. ഇനി സഭയുടെ പുരോഹിതനായി അങ്ങനെ ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു വാക്കുകൂടിയുണ്ട്. ലത്തീൻ സഭയിലാണെങ്കിൽ അത് കുറച്ചും കൂടി വ്യക്തമായി പറയുന്നു. സുറിയാനി സഭയില് ഇതാ മുദ്ര വെച്ച്, വിശുദ്ധ കുരിശിന്റെ അടയാളത്തെ മുദ്ര വെച്ച് നിന്നെ അയക്കുക. യൂക്രിസ്റ്റ് നന്ദി പ്രകാശനമാണെങ്കിൽ ഹോളിമാസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഹോളിമാസ് മിസ്സ. CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ കാറ്റിസമത്തെ കാത്തലിക് ചർച്ചിൽ അതിന് പറയുന്ന വാക്ക് ദിവ്യ പ്രേഷണം. മിസ്സ ഹോളിമാസ് അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ദിവ്യ പ്രേഷണം, പരിശുദ്ധമായ അയക്കൽ. അജോ നിന്നെ അയക്കാമുക. ഈ കുർബാന ഇതെല്ലാം കഴിഞ്ഞാൽ ഉടനെ നിന്നെ അയക്കാണ് ലോകത്തിലേക്ക്, ലോകത്തിന്റെ അതിർത്തികൾ വരെ സാക്ഷ്യം വഹിക്കാനായി, പ്രസംഗിക്കാൻ, വിശുദ്ധീകരിക്കാൻ, നയിക്കാനായി. ഹോളി മാസ് ആക്കുകയാണ്. അങ്ങനെ വരുമ്പോ എളുപ്പമല്ല കേട്ടോ അജോ. പുറപ്പാണ്ട് പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തില് ഒരു പ്രാർത്ഥന ഉണ്ട്. അമലേഖിനുമായിട്ടുള്ള യുദ്ധത്തിന് ജോഷോ പുറപ്പെടുക. ജോഷോ പുറപ്പെട്ടും യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് വന്നു, യുദ്ധത്തിൽ ജയിക്കുന്നു, പരാജയപ്പെടുന്നു. അപ്പോൾ മോശ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പുറപ്പാണ്ട് പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായം എടുത്ത് വായിച്ചാൽ മതി. അവിടെ ജോഷോ എന്ത് ചെയ്തു? ഈ യുദ്ധത്തില് റിപ്പോർട്ട് കിട്ടുമ്പോൾ ജോഷോ എന്ത് ചെയ്തു? കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. കൈ കഴുകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഫ്രാൻസിസ് ആനി കൈ കഴുകുമ്പോ കൈ താഴെയിടണല്ലേ. അപ്പൊ അഹ്റോനും ഹൂറും മോശയുടെ സൈഡിൽ ഉണ്ടായിരുന്നു. കല്ല് എടുത്ത് ഉയർത്തി വെച്ചിട്ട് മോശയുടെ കൈ ഇങ്ങനെ ഇനി താഴ്ത്താൻ പറ്റാത്ത രീതിയിൽ തന്നെ പൊന്തിച്ചു വെച്ചു. ദിവസം നീണ്ടുപോയി, പകൽ നീണ്ടുപോയി. ബൈബിൾ വായിക്കുന്നു യുദ്ധത്തിൽ ജോഷുവ ജയിച്ചു. മുണ്ടൂർ ഇടവകക്കാരെ, പുത്തൂക്കര കുടുംബാംഗങ്ങളെ, ഫ്രാൻസിസ് ആനി അനക്സ് കുടുംബമേ, കൊച്ചുമക്കളെ, ഈ അജോ പൗരോഹിത്യത്തിൽ ജയിക്കണമെങ്കിൽ പിന്നിൽ ഉയർത്തിപ്പിടിച്ച കൈകളില്ലെങ്കിൽ പൗരോഹിത്യം നശിച്ചു പോകും. നമ്മൾ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കുറഞ്ഞു തുടങ്ങിയെന്ന് എനിക്ക് ഈ കാലഘട്ടം നോക്കുമ്പോൾ അച്ഛന്മാർ പകുതി വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്നും ചുരുങ്ങിയോന്ന് എനിക്കൊരു സംശയം. ജനത്തിന്റെ പ്രാർത്ഥനയാണ്, മോശയുടെ പ്രാർത്ഥനയാണ് ജോഷിയെ അമലേഖരുമായി യുദ്ധത്തിൽ ജയിക്കാൻ കാരണമായെങ്കിൽ. അജോ പുരോഹിതൻ എന്ന നിലയിൽ അജോയുടെ പ്രവർത്തനം ദൈവമഹത്വത്തിനും മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കുമായി തീരണമെങ്കിൽ പിന്നിൽ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ഉണ്ടാകണം. മുണ്ടൂക്കാരെ ചെയ്യില്ലേ? എന്തൊന്നും തലയാട്ടാത്ത
ചെയ്യില്ലേ? പുത്തൂക്കര കുടുംബാംഗങ്ങളെ ഈ അജോയ്ക്ക് വേണ്ടി ഇന്ന് ത്യാഗം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? ആ നന്നായിട്ട് തലയാട്ടി, സന്തോഷമായി. അങ്ങനെ വരുമ്പോൾ ദൈവം നമുക്കായി ഒരു പുരോഹിതനെ തന്നിരിക്കുന്നു. നമുക്ക് യൂക്രിസ്റ്റാകാം, നന്ദി പറയാം. ഫ്രാൻസിസും ആനിയും കൂടി വാഴ്ത്തി, അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തു. ഈ ദൈവവിളി അപ്പമെടുത്തതാ നിങ്ങളുടെ ഇടയിൽ നിന്ന്. എന്തിനു വേണ്ടിയാ? വാഴ്ത്താനാ. ഫ്രാൻസിസും ആനിയും കൂടി വാഴ്ത്തി. ഇനി മെത്രാൻ എന്ന നിലയിൽ ഞാൻ വാഴ്ത്താൻ പോവുകയാണ്, പരിശുദ്ധാത്മാവ് അവനെ അഭിഷേകിക്കാൻ പോവുക. എന്തിനു വാഴ്ത്തുന്നത്? മുറിക്കാനാ. പ്രതിവാഗ്ദാനത്തിൽ മുറിച്ചു, ഇപ്പോൾ പൗരോഹിത്യത്തിൽ അതിനേക്കാൾ ശക്തമായി മുറിക്കുകയാണ്. അജോ, എളുപ്പമുള്ള പണിയല്ല കേട്ടാ. കർത്താവിന്റെ കുരിശിന്റെ മറുപുറത്ത് തൂങ്ങിക്കിടക്കലാണ് പൗരോഹിത്യം, കുരിശിലേറലാണ്. അങ്ങനെ മുറിച്ചു കഴിയുമ്പോൾ എന്തിനാ? കൊടുക്കുക ജനത്തിന് പുരോഹിതനായി. അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുക്കുന്നത് പോലെ ഈ കുർബാനയിൽ ഇത് അജോ ദൈവജനത്തിന് മറ്റൊരു ക്രിസ്തുവായി നൽകപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയത്ത് കർമ്മലമാതാവിൻ്റെ ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടി, ഫ്രാൻസിസ് അസീസിയുടെ മധ്യസ്ഥത തേടി, ഫ്രാൻസിസ്കൻ വിശുദ്ധരുടെ മധ്യസ്ഥത തേടി, നമുക്കൊന്ന് കൈകൾ പിടിച്ച് ഈ അജോയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും കൈകൂപ്പി പിടിച്ച് പരിശുദ്ധമ്മ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതുപോലെ അജോയെ ഈശോയുടെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അപ്പവും വീഞ്ഞും സമർപ്പിക്കുന്ന പോലെ ഈ അജോയും സമർപ്പിക്കാം. ഈശോ അത് സ്വീകരിച്ച് തൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റി, മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റി, പിതാവായ ദൈവത്തിന് മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഈ സമയത്ത് അജോയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അധികം താമസിയാതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അജ നമുക്കൊരു പുതിയൊരു പുരോഹിതനായി നമുക്ക് ലഭിക്കും. മരണം വരെ വിളിച്ചവനോട് വിശ്വസ്തനായ സഭയുടെ പുരോഹിതനാകാൻ, ക്രിസ്തുവിൻ്റെ മറ്റു പുരോഹിതനാകാൻ അജോ വിശ്വസ്തയോട് ജീവിക്കാൻ വേണ്ടി കുരിശിലേറുമ്പോൾ ഭയപ്പെടാതെ അത് സദ്വിച്ച് കിരീടമായി മാറുമെന്നുള്ള വിശ്വസ്തയോടെ സമൂഹ പ്രാർത്ഥനയിൽ വായിക്കുമ്പോൾ യേശുവിന് വേണ്ടി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു പുരോഹിതനായി തീരാൻ അജോയെ സമർപ്പിച്ച് ഒരു നിമിഷം സമയം നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ എന്ന് അപേക്ഷിക്കാം.